എല്ലാവർക്കും നമസ്കാരം. മീനക്കാരി വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ വിഭവമാണ് ചീട അല്ലെങ്കിൽ കളിയടയ്ക്ക. കളികളിൽ കണ്ടുവരുന്നതാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും. അതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് നമ്മുടെ ചീട അല്ലെങ്കിൽ കളിയടയ്ക്ക്. ഇപ്പോഴത്തെ സദ്യകളിൽ ചീട അങ്ങനെ കാണാറില്ല. ഒന്നെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമായിരിക്കും, എന്നാലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിലും ഉപ്പേരിയോ ശർക്കര വരട്ടിയൊക്കെ മേടിക്കാറുള്ളൂ. ചീട അങ്ങനെ മേടിക്കാറില്ല. വീട്ടിലുണ്ടാക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ പാടെന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, അത് ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ഹാർഡായി പോവും, അല്ലെങ്കിൽ നമ്മൾ വറുക്കാൻ വേണ്ടി എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവും. ചീട ഉണ്ടാക്കാൻ വരുമ്പോൾ ഉള്ള ആ ബുദ്ധിമുട്ട് ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ ഇത് കാരണം ആരും അങ്ങനെ ചീട ഉണ്ടാക്കാറില്ല. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ വീട്ടുകളിൽ ചീട ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ചീട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോത്തൊന്നുമില്ല, നമ്മൾ കടിക്കുമ്പോൾ നമ്മുടെ പല്ലും പൊട്ടിപ്പോത്തൊന്നുമില്ല. അത്രയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ചീട ഉണ്ടാക്കാമെന്നുള്ള രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ കാണിക്കുന്ന റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ചീട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കുത്തരി എടുത്തിട്ടുണ്ട്. അതൊരു 8 മണിക്കൂർ കുതിർത്തതാണ് വെള്ളത്തിൽ. ഇത് 1/2 കപ്പ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയിലും ചിലർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആ രുചി കിട്ടണമെങ്കിൽ കുത്തരി തന്നെ ചെയ്യുക. പണ്ട് കാലങ്ങളിൽ കുത്തരി തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 1/2 കപ്പ് കുത്തരിക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് മാത്രമേ ചേർക്കാവുള്ളൂ. അപ്പോൾ ഈ തേങ്ങയാണ് തീരുമാനിക്കുന്നത് ചീട ഹാർഡായിട്ടിരിക്കണോ സോഫ്റ്റ് ആയിട്ടിരിക്കണോ. കാരണം ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഈ 1 ടേബിൾ സ്പൂൺ തേങ്ങയിൽ കൂടുതൽ എടുത്താൽ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ചീട ഇടുമ്പോഴത്തേക്കും ഇത് ചീട പൊട്ടിപ്പോകും. അപ്പോൾ തേങ്ങ കൂടിപ്പോവാനും പാടില്ല. പിന്നെ കുറഞ്ഞു പോയാൽ, ഇപ്പോൾ തേങ്ങയുടെ അളവ് കുറഞ്ഞു പോകുമ്പോഴത്തേക്കാണ് ഇത് ഹാർഡാവുന്നത്. അപ്പോൾ 1/2 കപ്പല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് മതിയാകും. പിന്നെ വേണ്ടത് ജീരകമാണ്. ജീരകം ചതച്ചതാണ്, അത് 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനിയെല്ലാം നമുക്ക് പണ്ടൊക്കെ നമുക്ക് അരകല്ലിലിട്ട് അരച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ മിക്സിയിലോട്ടാണ്. നമ്മൾ ആദ്യം തന്നെ ഈ നമ്മൾ അരി ഉണ്ടല്ലോ, അരി ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് തന്നെ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ അരി അരച്ച് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങാ ചിരണ്ടിയതും ഉപ്പും ജീരകവും കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അതും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇരിക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കണ്ട തരിയാന്നൊക്കെ തോന്നും, പക്ഷേ ഇല്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ വേണം നമുക്ക് എല്ലാം അരഞ്ഞ് കിട്ടാൻ. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടണം. അങ്ങനെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് അരിയല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തു 40 മുതൽ 45 ചീട വരെ നമുക്ക് കിട്ടും. ഇനി ചൂടുകട്ടിയുള്ളൊരു പാത്രത്തിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. സൺഫ്ലവർ ഓയിലൊന്നും നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ നാടൻ പലഹാരമല്ലേ, അത് മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ചീട നന്നായിട്ട് എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചീടകളൊക്കെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ, ചീടയെല്ലാം എണ്ണ നന്നായിട്ട് മൂടിയിട്ടുണ്ട്. ചീടയെല്ലാം മൂടി തന്നെയാണ് കിടക്കുന്നത്. ഇനി കുറച്ച് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ പാത്രം ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. കണ്ടോ, എണ്ണയെല്ലാം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ചീട. കണ്ടോ, നമ്മളെ ഒഴിച്ച ആ എണ്ണയും ഇപ്പം നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇതിന് കറക്റ്റ് ആ ഒരു പാകമായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് നമ്മൾ വറുക്കാൻ നേരത്ത് വീണ്ടും കുറച്ചും കൂടെ എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇത് കുടിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ആ ഒരു കളർ തന്നെ ആകാവുള്ളൂ. കാരണം കുറച്ചും കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വറുക്കുവാണെങ്കിൽ അകമൊക്കെ നല്ല കരിഞ്ഞു പോയി, പുറമെല്ലാം കരിഞ്ഞു പോയി, ഒരു കരിഞ്ഞ രുചിയായിരിക്കും. ഇപ്പോൾ ഈ ഒരു കളറിൽ തന്നെ ചീട എടുക്കണം. രുചികരമായിട്ടുള്ള നമ്മുടെ ചീട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ചീട തീർച്ചയായിട്ടും വീട്ടിലുണ്ടാക്കുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.